നമസ്കാരം. റാഫ് ടോക്സ് ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ മുൻപേ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ അത് IPL അതുപോലെ തന്നെ BCCI ഒക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് RCB വേഴ്സസ് KKR മാച്ച് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള വാർത്തയാണ്. അതിപ്പോ നേരത്തെ തന്നെ നമ്മുടെ ESPN ക്രിക്കറ്റ് ഇൻഫോ, അതുപോലെ തന്നെ News18, CricketNext.com, ക്രിക്ബസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് തന്നെ BCCI അല്ലെങ്കിൽ IPL ഗവേണിംഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്, മാച്ച് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് രണ്ട് താരങ്ങൾക്കാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഒന്ന് വരുൺ ചക്രവർത്തി, കൊൽക്കത്തയുടെ രണ്ട് താരങ്ങൾ വരുൺ ചക്രവർത്തി, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, മലയാളിയായിട്ടുള്ള ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടി കളിക്കുന്ന സന്ദീപ് വാര്യർ. ഇപ്പോൾ രണ്ടുപേരും തമിഴ്നാടിൻ്റെ താരങ്ങളാണെന്നുള്ളതാണ്. സന്ദീപ് വാര്യറാണെങ്കിലും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയാണെങ്കിലും ഈ രണ്ടുപേർക്കും ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞൊരു 48 മണിക്കൂറിനുള്ളിൽ കാഷ്വൽ ആയിട്ടും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള താരങ്ങളുടെ ഒക്കെ സാമ്പിൾ എടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് വാർത്തയിലുണ്ട്. എന്തായാലും ഈ രണ്ട് താരങ്ങളെയും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു. അവരെ മെഡിക്കൽ ടീം നല്ല രൂപത്തിൽ അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു വിശദാംശങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. അത് ഈ ഒരു ബയോ ബബിൾ ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാലിപ്പോൾ വാർത്തകളിലുള്ളത് ഈ വരുൺ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഷോൾഡർ സ്കാനിങ്ങിന് വേണ്ടി പുറത്തുപോയി. പക്ഷെ അത് ബ്രീച്ച് ചെയ്ത് പോയതല്ല, ഒഫീഷ്യൽ ഗ്രീൻ ചാനലിലൂടെ തന്നെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയതും ഇതുപോലെ സ്കാനിങ് നടത്തിയതും. അതിലൂടെയാവാം ഈ ഒരു കോവിഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുക, ആ ഒരു വൈറസ് അദ്ദേഹത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ ഒരു നിഗമനമുള്ളത്. പക്ഷെ അതിനൊന്നും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമില്ല. മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിക്ക് ഇൻഫോ ആണെങ്കിലും അതുപോലെ തന്നെ ക്രിക്ബസ് ആണെങ്കിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു പാറ്റ് കമ്മിൻസിന് കോവിഡ് ഉണ്ട് എന്നുള്ളത്. അത് ശരിയല്ല. കാരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിട്ടുള്ള വിശദീകരണത്തിൽ ഈ രണ്ട് താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഇപ്പോഴത്തെ റിസൾട്ടിൻ്റെ ഫലം നെഗറ്റീവ് ആണ്. പക്ഷേ ഇനിയും സ്ഥിരമായിട്ട് ഡെയിലി ടെസ്റ്റിങ്ങുകളൊക്കെ ഇനിയും നടത്തേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. കാരണം ഉടൻ തന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് ഒന്നും കറക്റ്റ് വന്നോളം ഇല്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇവിടെ ഇപ്പോ റീഷെഡ്യൂൾ ചെയ്ത് തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇല്ല, അല്ല, അത് ഇപ്പം അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടാവില്ലല്ലോ. ടീമിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. എന്തായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് അതിലൊരു തീരുമാനം വന്നേക്കും. എങ്കിലും ഇതിലിപ്പോ ഒരു വലിയ ആശങ്ക IPL തന്നെ പൂർണ്ണമായി മാറ്റിവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഒരു ടീമിന് ഇങ്ങനെ ഒരു അവസ്ഥ കളിക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ വല്ലാത്ത രൂപത്തിൽ വരികയാണെങ്കിൽ പിന്നെ മാറ്റിവെക്കുക എന്നുള്ളതായിരിക്കും ഫലം. ഏതായാലും അതിലേക്കൊന്നും പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു ആഗ്രഹം. ഇന്നത്തെ മത്സരം എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ ഇതാണ്. ഈ രണ്ട് താരങ്ങൾക്കാണ് ഇപ്പോൾ കോവിഡ് ഉള്ളത്. അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും ഇതാണ്.